എൻ്റെ കൂടെയുള്ളത് നമ്മുടെ ആദിത്യ കോളേജിലെ സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്. ഇവർ രണ്ടുപേരും എം എൽ ടി ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് ഉള്ളത്. ഞാൻ രണ്ട് ഇയറിലെ ആൾക്കാരെ വിളിച്ചതെന്ന് പറഞ്ഞാൽ രണ്ട് ഇയറിലെ ആൾക്കാരുടെ എക്സ്പീരിയൻസ് കേൾക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ഐഡിയ കിട്ടും, അതുകൊണ്ടാണ്. സോ എന്തായാലും നമുക്ക് കോളേജിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് അവരോട് തന്നെ ചോദിക്കാം. ഫസ്റ്റ് ഇയർ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്താണ് ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന തേർഡ് ഇയർ പഠിക്കുന്ന ഒരാളായിട്ടാണ്. എന്താണ്, ഞാനിപ്പോൾ എന്തായാലും ക്യാമ്പസ് എങ്ങനെയുണ്ട് അങ്ങനെയുള്ള കാര്യമൊന്നും ചോദിക്കുന്നില്ല. ബിക്കോസ് തേർഡ് ഇയർ ആകുമ്പോൾ മെയിൻലി വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിനിക്കൽസ് ആണ്. അപ്പൊ എന്തായാലും ക്ലിനിക്കൽസിനെ കുറിച്ച് തന്നെ ഫസ്റ്റ് തന്നെ ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു ക്ലിനിക്കൽ എക്സ്പ്ലോഷർ എങ്ങനെയുണ്ട്? നല്ല എക്സ്പീരിയൻസ് ആണ് ക്ലിനിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ വന്നിട്ട് ഇപ്പോൾ പറഞ്ഞ പോലെ തേർഡ് ഇയർ ആണ്, ഇപ്പോൾ മൂന്നാമത്തെ വർഷമാണിത്. ഈ മൂന്ന് വർഷത്തിനുള്ളിൽ ഒരു 5 മാസത്തോളം 5 മന്ത്സ് ഞങ്ങൾ പോസ്റ്റിങ്ങിന് പോയിട്ടുണ്ട്. അത് സാധാ ലാബ് അല്ലെങ്കിൽ സാധാ ഹോസ്പിറ്റൽ അങ്ങനെയല്ല, എല്ലാം എൻ എ ബി എച്ച് അക്രഡേഷനുള്ള ഹോസ്പിറ്റലിലാണ്, ലാബിലുള്ളതാണ് ഞങ്ങൾ പോയിട്ടുള്ളത്. അവിടെ നിന്ന് പറയുമ്പോൾ എൻ എ ബി എച്ച് എന്ന് പറയുമ്പോൾ അതിനനുസരിച്ചുള്ള ഫെസിലിറ്റീസ് ആ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ലാബ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ ഞാൻ ലാസ്റ്റ് പോയത് പാത്തജൻസ് എന്ന് പറഞ്ഞ ലാബിലാണ്, ഇലിമീഡ് ഉള്ളത്. അവിടെ എന്ന് പറയുമ്പോൾ ഒരു എം എൽ ടി നമ്മൾ പഠിക്കുമ്പോൾ ഏകദേശം ഒരു 9 സബ്ജക്റ്റ് പഠിക്കുന്നുണ്ട്. ആ 9 സബ്ജക്റ്റിനുള്ള ലബോറട്ടറീസ് അവിടെ ഉണ്ട്, അവർ പ്രൊവൈഡ് ഉണ്ട്. മൈക്രോബയോളജി ആയാലും ഹിസ്റ്റോപാത്തോളജി, ബാക്കി ബയോകെമിസ്ട്രി, ഹെമറ്റോളജി, ക്ലിനിക്കൽ പാത്തോളജി, അങ്ങനത്തെ എല്ലാ ലാബുകളിലും അവർ അവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാനും അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ അവസരങ്ങൾ കിട്ടുന്നുണ്ട്. അതിന് മാക്സിമം എഫേർട്ട് ഇവിടുത്തെ മാനേജ്മെൻറ്റ് എടുക്കുന്നുണ്ട്. അങ്ങനത്തെ ഉള്ള ലാബുകൾ ഇഷ്ടംമാതിരി കോയമ്പത്തൂർ സിറ്റി എന്ന് പറയുമ്പോൾ ഇഷ്ടംമാതിരി ലാബുകളും ഹോസ്പിറ്റലുകളും ഉണ്ട്, അക്രഡേഷൻ ഉള്ളതും ഇല്ലാത്തതും. അത് അക്രഡേഷൻ ഉള്ളത് തെരഞ്ഞു പിടിച്ച് ആ ലാബിൽ ഇത്രയും പിള്ളേർ 5 പേരെ 10 പേരെ ഇന്റേൺഷിപ്പിന് വിടാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമില്ല. അപ്പൊ അത്ര എഫർട്ട് എടുത്ത മാനേജ്മെന്റ് എടുക്കുന്നുണ്ട്. സോ അപ്പൊ നമുക്കൊരു തേർഡ് ഇയർ സ്റ്റുഡന്റ് എന്ന രീതിയിൽ ഇവിടുത്തെ ക്ലിനിക്കൽ എക്സ്പ്ലോഷറിന്റെ കാര്യത്തിൽ ടോട്ടലി ഹാപ്പിയാണ്. ഇനി നമുക്ക് എന്താണ് ഇവിടുത്തെ ഹോസ്റ്റൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നത് അപ് ടു തേർഡ് ഇയർ വരെയുള്ള ഹോസ്റ്റലിൽ തന്നെയാണ് നിൽക്കുന്നത്. ഹോസ്റ്റലിന് പുറത്ത് നിൽക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടോ? അറേഞ്ച് ചെയ്യും, അപ്പൊ വരാനും പോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ഫുഡിന്റെ കാര്യം, പോസ്റ്റിങ്ങിന് രാവിലത്തിൽ പോയി വൈകുന്നേരം വരാം, ഫുഡിന്റെ കാര്യം. അപ്പൊ മാക്സിമം മാനേജ്മെന്റ് പ്രിഫർ ചെയ്യുന്നത് പോസ്റ്റിൽ നിൽക്കാം. പിന്നെ റിലേറ്റീവ്സ് പിന്നെ ഇവിടെ നേറ്റീവ് ആയിട്ടുള്ളവർ മാത്രമേ ഔട്ട്സൈഡിൽ നിൽക്കണം. സോ അപ്പം എന്താണ് ഇത്രയും ഒരു ലോങ് പീരീഡ് ഹോസ്റ്റലിൽ നിന്നിട്ട് ഹോസ്റ്റലിനെ കുറിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഹോസ്റ്റൽ വളരെ നന്നായിട്ട് തോന്നുന്നുണ്ട്, എങ്ങനെയാണ് ഹോസ്റ്റലിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസ്? ശരിക്കും ഞങ്ങൾ കോളേജിനായിട്ട് ഫുൾ സ്പെൻഡ് ചെയ്യണ ഹോസ്റ്റലാണ് വേണമെങ്കിൽ പറയാം. ഒരു സെക്കൻഡ് ഹോം വരെയാണ് ശരിക്കും ഹോസ്റ്റല്. നമ്മൾ പൊതുവെ സിനിമയിലും ബാക്കിയുള്ളതിലും കാണുമ്പോൾ ഈ സീനിയേഴ്സ് റാഗിങ് അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ഹോസ്റ്റൽ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. സീനിയർ ജൂനിയർ അങ്ങനെ ഒരു ബന്ധമില്ല, എല്ലാം ബ്രദേഴ്സ് തന്നെയാണ്. നമ്മളെല്ലാ കാര്യം ഷെയർ ചെയ്യും, എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് തന്നെയാണ് ഞങ്ങൾ ചെയ്തത്. അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല. അത്രയേറെ ഹെൽപ്ഫുൾ ആണ് മാനേജ്മെന്റ്. സോ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് തന്നെ എങ്ങനെയുണ്ട്? ലാസ്റ്റ് ഒരു 3 വർഷമായിട്ട് ഇവിടെ പഠിക്കുമ്പോൾ ഇനി എന്തായാലും എനിക്ക് തോന്നുന്നു ഇയാളുടെ കോളേജ് ലൈഫ് സ്റ്റോപ്പ് ആവുമ്പോൾ, ബിക്കോസ് ഇനിയിപ്പം ടോട്ടലി ഇനിയിപ്പോൾ ഹോസ്പിറ്റലിലോട്ട് പോകാൻ പോവാണ്. സോ അങ്ങനെ ആകുമ്പോൾ ഒരു കോളേജ് മിസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടോ? തീർച്ചയായും കോളേജ് എന്തായാലും മിസ് ചെയ്യും. അതിപ്പോൾ പഠിക്കുന്നവരെല്ലായാലും ആ പഠിക്കുന്ന സമയത്തുള്ള എക്സ്പീരിയൻസ് നമുക്ക് പിന്നെ ജോലി ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കിട്ടില്ല. പിന്നെ കുറേ മെമ്മറീസ് ഉണ്ടാവും നമുക്ക്. പിന്നെ അതിങ്ങനെ ജോലി ചെയ്യുന്ന സമയത്ത് അതൊക്കെ ഓർത്ത് ഇങ്ങനെ ജോലി ചെയ്യാം. ഓക്കെ. സോ എന്തായാലും ഞാൻ ചോദിക്കുന്നത് ഒരു ഓവറോൾ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ആദിത്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വന്നിട്ട് ഇവിടെ വന്ന് BSc MLT എടുത്ത് പഠിച്ചു എന്നതുകൊണ്ട് എന്താണ് അത് ഫ്യൂച്ചറിൽ യൂസ്ഫുൾ ആവും എന്ന് തോന്നുന്നുണ്ടോ? ടോട്ടലി ഒരു ഓവറോൾ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഓവറോൾ എക്സ്പീരിയൻസ് ഹാപ്പിയാണ് ഈ കോളേജിനെ പറ്റി പറയുമ്പോൾ. പിന്നെ ഫ്യൂച്ചറിൽ തീർച്ചയായും ഞങ്ങൾക്ക് അത് കൂടുതൽ ഹെൽപ്ഫുൾ ആണ്. ഞങ്ങൾ ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യാം, അപ്പൊ ഇവിടുത്തെ ഫാക്കൾട്ടീസ് അതിനനുസരിച്ച് സപ്പോർട്ട് ഞങ്ങൾക്ക് തരുന്നുണ്ട്. തുടർന്ന് പോകുമ്പോൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഞങ്ങൾ എങ്ങനെയൊക്കെ പെരുമാറണം, എങ്ങനെയൊക്കെ ചെയ്യണം, അതിനുള്ള ട്രെയിനിങ് ഇവിടെ തരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. Thank you very much. Okay. Thank you.